ഹായ് ഗേയ്സ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വീണ വീഡിയോസ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു വ്ലോഗാണ്. ഞാനൊരു 4 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഗ്രീസിൽ വന്നതാണ്. ഗ്രീസിൻ്റെ ക്യാപിറ്റലായ ആഥൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റാണ് അക്രോപോളിസ്. അതാണ് നിങ്ങളിപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത്. ഗ്രീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് ഗ്രീക്ക് ദേവന്മാർ പ്രോമിത്യൂസ്, അപ്പോളോ, സ്യൂസ് പോലുള്ള ഗ്രീക്ക് ദേവന്മാരും ഒഡീസി, ഇലിയഡ് പോലുള്ള ഇതിഹാസങ്ങളും, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, അതുപോലുള്ള ചരിത്ര പുരുഷന്മാരും ഒക്കെയാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സിൻ്റെ നാടാണ് ഗ്രീസ്, ഒലിവ് മരങ്ങളുടെ നാടാണ്. നമുക്ക് എൻ്റെ ചുറ്റും കാണുന്ന എല്ലാം ഒരു ഒലിവിൻ്റെ ഒരു ചെറിയ കാടെന്ന് തന്നെ പറയാം. 4 ദിവസം കൊണ്ട് ഇവിടുത്തെ മാക്സിമം ഹിസ്റ്റോറിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഞാൻ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കാം. എന്നാൽ നമുക്ക് ആദ്യ എപ്പിസോഡിലേക്ക് കടക്കാം. വിയന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് രാവിലെ 7:10 ഞങ്ങളുടെ ഫ്ലൈറ്റെങ്കിലും അരമണിക്കൂർ താമസിച്ചാണ് ഞങ്ങൾക്ക് ഏതൻസിലേക്ക് പുറപ്പെടാൻ കഴിഞ്ഞത്. ഫ്ലൈറ്റിലിരുന്ന് നോക്കുമ്പോൾ ഓസ്ട്രിയയിലെ കൃഷിപ്പാടങ്ങളെല്ലാം പല നിറങ്ങളിലുള്ള കാർപ്പറ്റ് വിരിച്ചതുപോലെ കാണപ്പെട്ടു. ഞങ്ങൾ പോയ ദിവസം വളരെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. മെഡിറ്ററേനിയൻ കടൽ ദൃശ്യമായപ്പോൾ തന്നെ ഞങ്ങൾ ഗ്രീസിന് മുകളിലെത്തിയെന്ന് മനസ്സിലായി. 31.5 ലക്ഷമാണ് ഏതൻസിലെ പോപ്പുലേഷൻ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെയും ഒക്കെ പോപ്പുലേഷൻ്റെ 3 ഇരട്ടി. ഗ്രീസിലെ സമയം സെൻട്രൽ യൂറോപ്യൻ ടൈമിനേക്കാൾ 1 മണിക്കൂർ കൂടി മുന്നോട്ടായതിനാൽ ഞാൻ വാച്ചിലെ സമയം അഡ്ജസ്റ്റ് ചെയ്തു വച്ചു. ഗ്രീസ് യൂറോപ്യൻ യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻ പൗരന്മാർക്കും യൂറോപ്പിൽ റെസിഡൻറ്റ് പെർമിറ്റോ വിസയോ ഉള്ളവർക്കും ഗ്രീസിൽ പ്രത്യേകം വിസ എടുക്കേണ്ട ആവശ്യമില്ല. നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഷെങ്കൻ വിസ എടുക്കേണ്ടി വരും. അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ആഥൻസ് എയർപോർട്ടിലെത്തി. ഇനി എനിക്ക് പ്രധാനമായിട്ട് ഇവിടെ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഒരു മെട്രോ കാർഡ് സംഘടിപ്പിക്കണം. 5 ദിവസത്തെ ഒരു മെട്രോ കാർഡ് എടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഓരോ യാത്രയ്ക്കും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതേ കാർഡ് തന്നെ നമുക്ക് ട്രാമിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആഥൻസ് സിറ്റി പാസ് എടുത്തു കഴിഞ്ഞാൽ മ്യൂസിയത്തിലും സൈറ്റ് സീയിങ് കാണുന്നതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട, അതുപോലെ തന്നെ ക്യൂ നിൽക്കേണ്ട. എന്നാൽ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. എയർപോർട്ടിന് നേരെ എതിർവശത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഏതൻസ് ട്രാൻസ്പോർട്ട് ടിക്കറ്റായ അദീന കാർഡ് വാങ്ങാൻ കഴിയും. അദീന കാർഡ് നഗരപരിധിക്കുള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൻസ് സിറ്റിയിലേക്ക് പോകാനായി പ്രത്യേകം മെട്രോ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഞാനൊരു മെട്രോ മാപ്പും കൗണ്ടറിൽ നിന്നും പ്രത്യേകം ചോദിച്ചു വാങ്ങി. മിക്ക യൂറോപ്യൻ സിറ്റികളിലും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം തന്നെ മെട്രോ സ്റ്റേഷന് അടുത്തായിരിക്കും. ഞാൻ എയർപോർട്ടിൽ നിന്ന് സിന്താഗ്മ എന്ന മെയിൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. എനിക്ക് ഇവിടെ നിന്ന് മറ്റൊരു മെട്രോ ട്രെയിൻ എടുത്ത് 4 സ്റ്റേഷൻസ് കൂടി പോകാനുണ്ട്. ലാറിസ എന്ന മെട്രോ സ്റ്റേഷനടുത്താണ് എൻ്റെ ഹോട്ടൽ. സോക്രട്ടീസ് എന്നായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേര്. അവിടെ ഞങ്ങളെയും കാത്ത് അവിടുത്തെ ജീവനക്കാരൻ പീറ്റർ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെത്തുന്ന ഏകദേശ സമയം ഞാൻ പീറ്ററിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബജറ്റ് ഹോട്ടലായിരുന്നു സോക്രട്ടീസ്. booking.com അല്ലെങ്കിൽ expedia.com എന്നീ സൈറ്റുകൾ വഴി നമുക്ക് നല്ല ഹോട്ടൽസ് കണ്ടുപിടിച്ച് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ നഗരത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള കാഴ്ച. ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ബസ് സ്റ്റോപ്പും മെട്രോ സ്റ്റേഷനും ഒക്കെ ഇവിടെ തന്നെ. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തുള്ളൊരു ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് സമയം വളരെ വിലപ്പെട്ടതാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ കാഴ്ചകൾ കാണണമെങ്കിൽ സമയത്ത് എല്ലായിടത്തും നമുക്ക് ഓടിയെത്തേണ്ടതുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ രാവിലെ കോഫി സൗജന്യമായി കിട്ടുമെന്നത് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്. മെഷീൻ കോഫിയല്ല, ലൈവായി അവർ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഏതൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അക്രോപോളിസ്. അതിനടുത്ത് തന്നെയാണ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററും. ഒരു ടൂറിസ്റ്റ് മാപ്പ് സംഘടിപ്പിക്കാനും മ്യൂസിയം കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ഇൻഫോ സെൻ്ററിൽ പോയ എനിക്ക് നിരാശയായിരുന്നു ഫലം. ജോലിയോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലാതിരിക്കുന്ന ഒരു അമ്മാവൻ മാത്രമാണ് അവിടെ സ്റ്റാഫായി ഉണ്ടായിരുന്നത്. അയാൾക്കാകട്ടെ ആർക്കും വിവരങ്ങളൊട്ട് കൊടുക്കാൻ താല്പര്യവുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഡ്യൂട്ടി സമയം തള്ളി നീക്കി വീടെത്തുക എന്ന മട്ട്. അക്രോപോളിസ് ടിക്കറ്റ് കൗണ്ടറിൽ ഏതാണ്ട് 100 മീറ്റർ നീളത്തിലുള്ളൊരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അക്രോപോളിസും മറ്റ് ആർക്കിയോളജിക്കൽ സൈറ്റുകളും ഒക്കെ കാണാനുള്ളൊരു കോംബോ ടിക്കറ്റ് ഞാൻ മേടിച്ചു. ഇതാകുമ്പോൾ ഓരോ സ്ഥലത്തും ചെന്ന് പ്രത്യേകം ക്യൂ നിൽക്കേണ്ട, കാശും ലാഭം. 1 മണിക്കൂറിനകം അക്രോപോളിസ് ക്ലോസ് ചെയ്യുമെന്നറിഞ്ഞതിനാൽ ഞാൻ എൻ്റെ വിസിറ്റ് നാളത്തേക്ക് മാറ്റിവെച്ചു. കാരണം മിനിമം 2 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ ഭംഗിയായി മുഴുവൻ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുറ്റുവട്ടത്തുള്ള സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. ഒലീവ് മരങ്ങളുടെ ഒരു കാട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കുരു ഉപ്പിലിട്ട് കഴിക്കാൻ നല്ലതാണ്. ഇത് അക്രോപോളിസിൻ്റെ മറ്റൊരു വശം. ഇതിനകത്തുള്ള ആംഫി തിയേറ്ററിൽ മ്യൂസിക് ഷോസ്, ഡ്രാമാസ് പോലുള്ള പരിപാടികൾ ഇപ്പോഴും നടത്താറുണ്ട്. Thank you.
അനാവശ്യ ബോർഡുകളോ കൊടിതോരണങ്ങളോ പോസ്റ്ററുകളോ ഒന്നും പതിക്കാതെ, എന്തിന് ഒരു മേൽക്കൂര പോലും നിർമ്മിക്കാതെ രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് ഷോപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അക്രോപോളിസിന്റെ പ്രൗഢി ഒട്ടും ചോരാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ കാണാം. വളരെ മനോഹരമായി കരിങ്കല്ല് പാകിയ വിശാലമായൊരു റോഡ്. ഇതുപോലെയായിരിക്കും ഏതാനും സിറ്റി മുഴുവൻ എന്ന് കരുതിയെങ്കിൽ തെറ്റി. സിറ്റിയുടെ മറ്റൊരു ഭാഗം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. വരും ഭാഗങ്ങളിൽ ഞാൻ ആ ദൃശ്യങ്ങൾ കാണിക്കാം. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ സംഗീതജ്ഞരും വഴിയോര കച്ചവടക്കാരുമൊക്കെ നിരത്ത് കൈയടക്കിയ കാഴ്ചയായിരുന്നു ഇവിടെ. പഴയൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ പോലീസുകാരെ പരിചയപ്പെടാനും അവരുടെ ഡ്യൂട്ടി വിവരങ്ങൾ തിരക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ബൈക്ക് പട്രോളിംഗ് ഓഫീസർ അലക്സാൻഡ്രോയെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും പരിചയപ്പെട്ടു. ഇന്ത്യയിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷം. ഗ്രീസ് പോലെ വളരെ റിച്ച് കൾച്ചറുള്ള നാടാണ് ഇന്ത്യയെന്നും ഒരിക്കൽ സന്ദർശിക്കാൻ താല്പര്യമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വിദേശികൾ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന രണ്ടു രാജ്യങ്ങളെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾക്കും തള്ളുകൾക്കുമൊക്കെ ശേഷം ഞങ്ങൾ ഓരോ സെൽഫിയും എടുത്ത് പിരിഞ്ഞു. നൈറ്റ് ലൈഫ് പോളി വൈബാണ്. നേരം ഇരുട്ടി തുടങ്ങിയതോടെ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു തുടങ്ങി. ഞങ്ങളും രാത്രി ഭക്ഷണത്തിനായി ഹോട്ടലിലേക്ക് മടങ്ങി. ഗ്രീസിലെ മനോഹരമായ കാഴ്ചകളുമായി നമുക്ക് അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. എഫ് ആർ ഇസ്തോ. Μη δεκατό στον πέρε, παρλαμά.